അമേരിക്കയുടെ മിലിറ്ററി ബേസിൽ ആരെ കൊണ്ടും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു സ്കാം നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങളെ കൊണ്ട് വിശ്വസിക്കാൻ പറ്റുമോ? 2014 ജിം സ്റ്റോഫർ എന്ന ഒരാളുടെ അമ്മ അൽഷിമേഴ്സ് എന്ന രോഗം വന്നതുകൊണ്ട് മരിച്ചു പോയിരിക്കുന്നു. അവരുടെ ബോഡി പരിശോധിച്ച മെഡിക്കൽ ടീം ഇവരുടെ ശരീരത്തിൽ ഒരു അപൂർവമായിട്ടുള്ള രോഗം വന്നിട്ടാണ് ഇവർ മരിച്ചു പോയിരിക്കുന്നത് എന്നും ഇവരുടെ ശരീരം റിസർച്ച് ചെയ്താൽ ഈ ഒരു രോഗത്തിനുള്ള മരുന്ന് കണ്ടുപിടിച്ച് ഫ്യൂച്ചറിൽ ഈ ഒരു രോഗം ആർക്കും വരാതെ തടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞ് ആ ഒരു ബോഡി ഫ്രീ ആയി ഡൊണേറ്റ് ചെയ്യാമോ എന്ന് ചോദിച്ചിരിക്കുന്നു. ജിമ്മു അതിന് സംബന്ധിച്ച് അവരുടെ അമ്മയുടെ ബോഡി ഡൊണേറ്റ് ചെയ്യുന്നു. ആ ബോഡി അമേരിക്കൻ മിലിറ്ററി ബേസിൽ എടുത്തിട്ട് പോയി ബ്രെയിൻ സ്കാൻ ചെയ്ത് അതിനുശേഷം റിസർച്ച് എല്ലാം കഴിഞ്ഞതിന് ശേഷം ആ ഒരു ബോഡി കത്തിച്ച് അതിന് ചാര മാത്രം ഇവർക്ക് തിരിച്ചയച്ചിരിക്കുന്നു. ഇത് നടന്ന കുറച്ച് ദിവസം കഴിഞ്ഞ് BRS എന്ന് പറയുന്ന സെന്ററിൽ FBI ഒരു റെയ്ഡ് നടത്തിയിരിക്കുന്നു. ആ ഒരു റെയ്ഡിൽ വിശ്വസിക്കാൻ പറ്റാത്ത ഒരു വിഷയം കണ്ടുപിടിക്കുന്നു. ആ ഒരു സെന്ററിൽ മരിച്ചുപോയ ഡെഡ് ബോഡി റിസർച്ചിന് വേണ്ടി മേടിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പണത്തിന് വേണ്ടി അത് വേറൊരു കമ്പനിയിൽ വിറ്റുകൊണ്ടിരുന്നിരിക്കുന്നു. ആ ഒരു കമ്പനിയിൽ അത് എന്തിനു വേണ്ടി ടെസ്റ്റ് ചെയ്തത് എന്നാൽ ഒരു കാറിനുള്ളിൽ ബോംബ് പൊട്ടുമ്പോൾ അതിലുള്ള ആളുടെ ശരീരം എന്താവുമെന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു ബോഡി എല്ലാം യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു വിഷയം വെളിയിലറിഞ്ഞതിന് ശേഷം ഇതുമൂലം ബാധിക്കപ്പെട്ടവരുടെ ഫാമിലിക്കെല്ലാം 52 മില്യൺ ഡോളർ ഫൈനായി കെട്ടാൻ പറഞ്ഞിട്ട് ആ ഒരു സ്ഥലം തന്നെ മൊത്തമായി മൂടാൻ പറഞ്ഞിരിക്കുന്നു.